ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എലിക്സർ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ സെഡാൻ ബസിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത്. നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് കൂടി കണ്ടിട്ട് വരാം. കഴിഞ്ഞ വട്ടം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡ് ചെയ്യുന്നതായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ വട്ടം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് അതിൻ്റെ തന്നെ അളവ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാനൊരു പ്രിൻ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതേപോലെ ഗ്ലാസിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളയണം. അതേപോലെ നമുക്ക് പിന്നെ ബാക്കിലത്തെ ഈ ഡിക്കി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതും കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അതേപോലെ ഈ ബാക്കിൽ വരുന്ന ഈ ലൈറ്റിൻ്റെ പോർഷന്, നമ്മളുടെ ഈ പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ പോർഷൻ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഡിക്കിയുടെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയേക്കുവാണ്. ഇത് നമുക്ക് ആവശ്യമുണ്ട്, ഇത് കളയരുത്. ഈ പീസ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഒരു പീസ്, ഇതേപോലെ തന്നെ ഒരു പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് വരച്ചെടുത്തേക്കുവാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ തന്നെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ടുള്ള ഈ പീസ് നമുക്ക് ആവശ്യമില്ല. ഈ ചെറിയ പീസ് നമുക്ക് ആവശ്യമില്ല. ഈ ലൈനേക്കുള്ള നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൂടി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ആവശ്യമുള്ള പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഇതിനകത്ത് ഇത് വരച്ചത്. അപ്പം ഇതേപോലെയാണ് ഇതിനകത്ത് വെക്കുന്നത്. അതേപോലെ നമ്മളിതിനെ പുറകിലായിട്ട് വെക്കാനായിട്ട് രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ ബമ്പർ, നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ കട്ടിങ് ഇട്ടിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ വർക്ക് ഏകദേശം തീരും. പിന്നെ നമ്മൾ ഈ ഒരു രണ്ട് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് പേപ്പർ പിടിക്കണം. നമ്മൾ രണ്ട് സൈഡും പേപ്പർ പിടിച്ച് ചെറുതായിട്ടൊന്ന് ഉരുട്ടി എടുക്കണം. ഈ ഒരു സൈഡ്, ഇതിൻ്റെ ഈ ഒരു സൈഡും നമുക്ക് ഇതേപോലെ വാട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് പിടിച്ചെടുക്കണം. അതുകൂടി പിടിച്ചെടുത്തിട്ട് ഒട്ടിച്ച ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് വശൻ രണ്ടും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് പീസും നമ്മൾ പേപ്പർ പിടിച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അതേപോലെ വെച്ച ശേഷം നമുക്ക് ഗ്യാപ്പ് കറക്റ്റ് ചെയ്ത ശേഷം ഒട്ടിക്കാം. അതേപോലെ തന്നെ ഈ ബമ്പറും നമ്മൾ രണ്ട് സൈഡും പേപ്പർ പിടിച്ചിട്ടുണ്ട്. ഇതുകൂടി വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പീസെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞ് ഇനി ഒരു എക്സ്ട്രാ പീസ് ഉള്ളത് നമ്മളുടെ ഈ ഡിക്കിയുടെ മുകളിലായിട്ട് വരുന്ന ഒരു ചെറിയൊരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പേപ്പർ പിടിച്ച് ഉരുട്ടിയെടുത്താൽ അത്രയും നല്ലത്. അപ്പം അതുകൂടി നമുക്കിവിടെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ബോണറ്റ് ഇതിനകത്തോട്ട് കയറ്റി വെച്ചേക്കുവാണ്.
ഇപ്പം ഇതിൻ്റെ വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സൈഡ് ഇപ്പോഴേ ഉരുട്ടുന്നില്ല, നമ്മളുടെ പിന്നെ സൈഡ് പോർഷൻ കൂടി വന്ന ശേഷം നമുക്ക് അത് എങ്ങനെയാണ് ഉരുട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലയിപ്പിച്ച് ചേർത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. അന്നേരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ ഈ ടെയിൽ ലാമ്പിൻ്റെ ബൈക്കത്തെ ടെയിൽ ലാമ്പിൻ്റെയും നമുക്ക് ഇത് വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ലൈറ്റിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി വരുന്ന സെറ്റപ്പുകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശമാണ്. അപ്പോൾ സൈഡ് പോർഷനും കൂടെ നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നതാണ്. സൈഡ് പോർഷൻ ചെയ്തതിന് ശേഷം ഡ്രൈവർ ക്യാബിന് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്തൂടി കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഒരു സെഡാൻ ബസ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുകൂടി താഴെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ പറഞ്ഞു തരാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന പ്രതീക്ഷയും നിർത്തുന്നു. ഇറ്റ്സ് മീ രഞ്ജിത്. ബൈ ബൈ.